ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് പപ്സ് നമുക്ക് ഒട്ടുമിക്കവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് തന്നെയാണ് പ്രത്യേകിച്ച് എഗ് പപ്സ് അപ്പോൾ നമുക്കിത് വീട്ടിൽ റെഡിയാക്കുകയെന്ന് വെച്ചാൽ കുറച്ചധികം സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് റെഡിയാക്കുന്ന ഒരു ഈസി കോയിൻ എഗ് പപ്സിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കാണുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം നമ്മൾ മുട്ട റോസ്റ്റ് ഇല്ല അതിൻ്റെ സെയിം മസാല തന്നെയാണ് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു മൂന്ന് ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് കിട്ടണ വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു മൂന്നാല് പച്ചമുളകും കൂടി ചതച്ച് മിക്സാണ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ എല്ലാതും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് മുളക് പൊടി ഒരു ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതങ്ങനെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു നുള്ള് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒറ്റ ചെറിയ തക്കാളി തന്നെ മതി അധികം തക്കാളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ ഈ ആഡ് ചെയ്ത തക്കാളി നന്നായിട്ട് വെന്തുടങ്ങിയിട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുമ്പോൾ പപ്സ് കഴിക്കുമ്പോൾ നമുക്കിത് കഴിക്കാൻ കിട്ടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നന്നായി വേവിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ 10 മിനിറ്റ് ചെറിയ തീയിലിട്ടപ്പോഴേക്കും നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്നും ചൂടാറാൻ വേണ്ടി വെക്കാം മസാലയൊക്കെ ഒന്ന് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് റെഡിയാക്കിയെടുക്കാം ഇവിടെ മസാല നമ്മൾ പ്ലേറ്റിലെടുത്തിട്ടുണ്ട് കുറച്ച് കോഴിമുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു 3 കോഴിമുട്ട 4 പീസസായി കട്ട് ചെയ്തെടുത്തുള്ളതാണ് കുറച്ച് ബ്രെഡ് സ്ലൈസസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം ഞാനിവിടെ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് നമുക്കൊരു മൂടി എടുത്തിട്ട് നമുക്ക് റൗണ്ടായിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ചെയ്തെടുക്കുക നന്നായിട്ട് അമർത്തിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ റെഡിയാക്കിയെടുക്കുക ബാക്കി വരുന്ന സൈഡ്സൊക്കെ നമുക്ക് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം നമ്മളൊന്ന് ഈ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോണ വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം പുറത്ത് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാം പിന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് യൂസ് ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ കളയേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത് 2 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഇനി എങ്ങനെ മസാല ഇതിൽ ഫില്ല് ചെയ്യണം നമുക്ക് നോക്കാം കുറച്ച് മസാല എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക ഇതേപോലെ എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് പുഴുങ്ങിയ മുട്ടയുടെ പീസ് അത് വെച്ച് കൊടുക്കുക ഇങ്ങനെ റെഡിയാക്കി എടുക്കുക ഞാനിവിടെ 2 ബ്രെഡും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൈദയുടെ വെള്ളത്തിൻ്റെ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ സർക്കിൾ പോർഷനിൽ ഫുൾ അങ്ങനെ തേച്ച് കൊടുക്കുക മറ്റേ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ എല്ലാ സ്ലൈസ് ബ്രെഡും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതേ നമ്മൾ എല്ലാ ബ്രെഡും ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം
അപ്പോൾ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു എഗ് എടുത്തിട്ടുണ്ട്, ഒരിച്ചിരി ഉപ്പും ഒരിച്ചിരി കുരുമുളകും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡിൻ്റെ ആ നാല് ബ്രൗൺ സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിൽ ഇതേപോലെ മസാല വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് രീതിയിലും ചെയ്തെടുക്കാം, ഷേപ്പിൽ മാത്രം അപ്പോൾ വ്യത്യാസം വരുള്ളൂ. എല്ലാതും ഇതുപോലെ എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പഫ്സിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.